The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Social Science class. അല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഹോംവർക്ക് തന്നിട്ടുള്ള നോട്ടുകൾ കൃത്യമായി എഴുതി വയ്ക്കുക. ഒരു ഫയൽ കറക്ഷന് വേണ്ടി വിളിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നോട്ട്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ചാപ്റ്റർ, ദറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഞാനും നിങ്ങളും അടങ്ങുന്ന സൊസൈറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ലെറ്റ് അസ് ഡിസ്കസ് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ലെറ്റ് അസ് ഗോ ത്രൂ എ ഡയറി. മദർ വോക്കപ്പ് മീ ആസ് യൂഷ്വൽ. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്, വാഷ്ഡ് ഫേസ് ആൻഡ് സാറ്റ് വിത്ത് മൈ ബ്രദർ ടു സ്റ്റഡി. The milkman arrived then. Mother prepared tea for us. Newspaper man came and I read newspaper sitting near my father. By the time I got ready for the school, grandmother had set food at the table. We all had breakfast together. Soon my friends, that is Rama, Aisha, came. I took my bag, rushed out to join them. While walking to school, I stepped back to give a way to vehicle. I tripped over a stone lying on the mud. Aisha let out a loud cry. Someone came, took me to nearby hospital. Doctor dressed up the wound. We took rest for a while, then went to school. We reached the class. Our friends gathered around me and asked what happened. It was Rama who replied to everyone. The bell rang. The first period, Shilpa teacher taught us English. How interesting her class is. Soon I forgot the pain in my wounded knee. See, ഈ ഒരു ഡയറി അല്ലേ നിങ്ങൾക്ക് സ്കൂൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാകുന്നത് വായിക്കുമ്പോൾ. അല്ലേ, നമുക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ടുള്ള ഇൻസിഡൻറ്റ്, ആ കുട്ടി എണീറ്റ് വന്നപ്പോൾ തൊട്ടിട്ട് ബ്രഷ് ചെയ്യുന്നതും ഫേസ് വാഷ് ചെയ്യുന്നതും ഗ്രാൻഡ് മദർ ഫുഡ് എടുത്ത് വെക്കുന്നതും അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നതും, അത് കഴിഞ്ഞ് സ്കൂളിലോട്ട് ഫ്രണ്ട്സ് വരുന്നതും ആ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ പോകുന്നതും, വഴിക്ക് വെച്ച് അപകടം പറ്റുന്നതും, കുറച്ച് ആൾക്കാർ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും, ആ മുറിവ് കെട്ടിക്കൊടുക്കുന്നതും, അല്ലേ, അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്. അത് തിരിച്ച് സ്കൂളിലെത്തുക, ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു, അത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേൾക്കുന്നു, ആ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുന്നു. അങ്ങനെ ആ കുട്ടി ഈ ഒരു ചെറിയൊരു ടൈം കൊണ്ട് എത്ര ആൾക്കാരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പിക്ചർ ഒന്ന് നോക്കൂ അല്ലേ, അവിടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ തൊട്ട വീട്ടിലവർ, ഷോപ്പിലെ ആൾക്കാർ, ഫ്രണ്ട്സ്, ഡോക്ടർ, ടീച്ചർ, അല്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ട്, നോയിങ്ലി ഓർ അൺനോയിങ്ലി. അല്ലേ, നമ്മൾ സമൂഹത്തിൽ അല്ലേ മക്കളെ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മിംഗിളാവുക എന്നുള്ളതാണ്. അല്ലേ, നിങ്ങളുടെ ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലേ, നിങ്ങൾ രാവിലെ എണീക്കുന്നതും സ്കൂളിലേക്ക് വരാനുള്ള ഹറിബറി അത് ചെയ്ത് നേരെ സ്കൂളിലെത്തുന്നതും, ഫ്രണ്ട്സുമായിട്ട് വഴക്കിടുന്നതും, ക്ലാസ് ടീച്ചറെ ചീത്ത പറയുന്നതും, ടീച്ചറെ അത് കഴിഞ്ഞ് സമാധാനിപ്പിക്കുന്നതും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മിസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു അക്കാദമിക് ഇയറിൽ വലിയ നഷ്ടം തന്നെയാണ്. ഇവിടെ ഈച്ച് പേഴ്സൺ ഹാവ് എ റോൾ ടു മേക്ക് യുവർ ക്യാരക്ടർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈച്ച് പേഴ്സൺ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ യുവർ ക്യാരക്ടർ. നിങ്ങളുടെ ക്യാരക്ടറിൽ ഓരോ പേഴ്സണും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സി ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു കുട്ടി എത്ര ആൾക്കാരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് അസ് റീഡ് ആൻ ഇൻസിഡൻറ്റ്. എ ഫ്യൂ ഹണ്ട്മെൻ ഫൗണ്ട് എ സ്ട്രേഞ്ച് ക്രിയേച്ചർ എമംഗ് ദ വോൾഡ്സ്. വൈൽ ഹണ്ടിങ് ഇൻ ദ ഫോറസ്റ്റ് നിയർ ദ വില്ലേജ് ഓഫ് അറോണി ഇൻ ഫ്രാൻസ്, ദ സൈറ്റ് അറോസ് ദർ ക്യൂരിയോസിറ്റി ആൻഡ് ആൻസൈറ്റി. They fired at the wolves and drove them away.
Then they chased the creature and trapped it. It had a human form. However, it ran fast using the both leg and hand. With much effort, they took the growing, scratching, biting creature with them. It was a human child, but he was not able to speak, dress, eat like a human being. He possessed no human characteristics. Later, the child was taken to Paris for further research. Jean-Marc Etrade, a doctor there, adopted him. The doctor and nurse who assisted him named a child Victor. They found that he was 12 years old. They trained Victor to speak, eat, dress like a normal human child. It was not easy for the Victor to learn all this. He tried to scatter the food and lap it with like a dog. He did not use bed blanket in the room, but preferred to sleep in a corner. It was after long day of training he could utter a few words. The behavioral patterns, customs, norms of human society were unknown to him. He could not assimilate the things that an individual learns from the society. Sadly, he could not survive with a human being. See, ഇതൊരു വിക്ടർ അല്ലേ, 12 വയസ്സായിട്ടുള്ള വിക്ടർ എന്ന് പറയുന്ന കുട്ടിയെ കുറച്ച് ഹണ്ടേഴ്സ് അല്ലേ വേട്ടയാടാൻ പോയ ഒരു കാട്ടിൽ നിന്ന് കണ്ടുപിടിക്കുകയും അവർ ചെന്നായ്ക്കളുടെ ഒപ്പമാണ് ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്നത്. ഈ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സും ഇല്ല, കാരണം മനുഷ്യന്മാരോടൊപ്പം ഇടപഴകിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ആ അവിടെ മൃഗങ്ങളെ പോലെയാണ് ഈ കുട്ടി ഓടുന്നതും ചാടുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ. എന്താണ് ഒരു വോൾസ്, ഒരു ചെന്നായ അല്ലേ, നമ്മൾ നായ്ക്ക് ഭക്ഷണം കൊടുത്ത എങ്ങനെയാ, അത് നക്കിയായിരിക്കും കഴിക്കുക അല്ലേ. അതുപോലെയാണ് ഈ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നായ്ക്കളെ പോലെ ഓടാനും നായ്ക്കളെ പോലെ ചെയ്യാനും ഒക്കെയാണ് ഈ കുട്ടി പഠിച്ചത്. പക്ഷേ ആ കുട്ടി സർവൈവ് ചെയ്തില്ല. ആ കുട്ടി എന്ത് ചെയ്തു, മരിച്ചു അല്ലേ. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചു. ലെറ്റ് അസ് ഡിസ്കസ് അനദർ സെയിം ഇൻസിഡൻറ്റ്. ദ ലൈഫ് ഓഫ് കമല ആൻഡ് അമല, ടു ഗേൾസ് ഫൗണ്ട് ലിവിംഗ് വിത്ത് അനിമൽസ് ഇൻ മദിനാപൂർ വില്ലേജ് of Bengal in 1920 was also similar to that of Victor. The condition of Anya, who had been detained in dark attic of a house in America, was not different from this. She was not even able to walk and talk like a normal child when she was released at the age of 6 from lonely detention in 1938. These children were not exhibit any sign of normal intelligence. See, നമ്മളുടെ ബിഹേവിയർ പാറ്റേൺ, ഞാൻ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് സമൂഹത്തിൽ നിന്നാണ് അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ അച്ഛനമ്മമാർ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ വീട്ടിനുള്ളിൽ തന്നെ കിട്ടി വളർത്തും അല്ലേ. അതും തെറ്റാണ്. പുറത്തേക്ക് കുട്ടികളെ വിടണം, അവർ മനുഷ്യന്മാരോടൊപ്പം ഇടപഴകണം, അപ്പോഴാണ് അവർക്ക് ചില കുറേ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. ഇതിനെയൊക്കെയാണ് മക്കളെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ. എ സൊസൈറ്റി ഈസ് എ ലാർജർ ഗ്രൂപ്പ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിലോങ്സ്. ആൻ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് അല്ലേ. ഒരു കുട്ടി മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങി ആ മനുഷ്യൻ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ്. പാരമ്പര്യം, അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി, നൈബേഴ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ തൊട്ടുള്ള നെയ്ബേഴ്സ്, ഇവരൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആവുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദ സൊസൈറ്റി ദാറ്റ് വി ഇൻറ്റേർണലൈസ് ലാംഗ്വേജ്, ഡ്രസ് കോഡ്, മാനേഴ്സ് ആൻഡ് കൾച്ചർ. വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. സമൂഹത്തിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്, ലാംഗ്വേജ് അല്ലേ. നമ്മൾ എന്ത് സംസാരിക്കണം എന്നുള്ളത്, എങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളത് അല്ലേ. അച്ഛനും അമ്മയോടും ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ട് അല്ലേ, അത് ചെയ്യാൻ പാടില്ല. ആ ഒരു ലാംഗ്വേജ്, നല്ല ലാംഗ്വേജ് സംസാരിക്കുക, അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, സമൂഹത്തു നിന്നാണ്. അതേപോലെ തന്നെ ചീത്ത ലാംഗ്വേജ് നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്, സമൂഹത്തു നിന്നാണ് അല്ലേ. ഡ്രസ്സ് ചെയ്തിട്ട് പോകുമ്പോൾ അല്ലേ, നമ്മളൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോൾ പറയും, ആ കുട്ടിയുടെ ഡ്രസ്സിങ് ഹാബിറ്റ് നോക്ക്, വളരെ മോശമാണ്, ഈ കുട്ടിയുടെ ഈ ഡ്രസ്സിങ് ഹാബിറ്റ് അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഡ്രസ്സിങ്, അത് സൊസൈറ്റി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വരുന്നത്. കൾച്ചറും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ നിന്നാണ് പഠിക്കുന്നത്. An individual establishes relationship with different people at each stages of his life. Society is a large group
where such web of relationship exists, a society form the foundation for an individual development and existence. Like, ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിന് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇപ്പം സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ, ഹൗ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഈസ് റിലേറ്റഡ്. വിത്തൗട്ട് ഇൻഡിവിജ്വൽ സൊസൈറ്റി ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ആൻഡ് വിത്തൗട്ട് സൊസൈറ്റി ഇൻഡിവിജ്വൽ കൻ നോട്ട് എക്സിസ്റ്റ് അല്ലേ. സൊസൈറ്റി ഇല്ലാതെ ഇൻഡിവിജ്വൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വൽ എക്സിസ്റ്റ് ചെയ്യാതെ സൊസൈറ്റിയും എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, അവിടെ നിന്ന് എങ്ങനെയാണ് ലാംഗ്വേജ്, ഡ്രസ് കോഡ്, കൾച്ചർ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. Okay, the next very important topic is community and association. That is, community is a group of people living in a definite locality with the feeling of oneness. Le oru kootam aalkaru oru feeling of oneness odu kodi oru bhagathu jeevikkunnundengil adine parayum community ennu parayum. Okay, association enda? Association is a group of people working together to achieve the aims. Le chila aims nediyedukkan vendi work cheyanundengil adine association. Le association example enda? Rotary club. Le angante sports, arts, le kadakka develop cheyan vendi kondirunnundengil adu association. കമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരു ഭാഗത്ത് ജീവിച്ച് പോവുക അല്ലേ. അവർക്കൊരു ഫീലിംഗ് ഓഫ് വണ്ണസ്, ഫാമിലി. ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം വരുമ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തിച്ചേരും, അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും അല്ലേ. ഒരു മരണം സംഭവിക്കുമ്പോഴും നമ്മളവിടെ എത്തിച്ചേരും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് എല്ലാവരും കൂടി ജീവിച്ചു പോകുന്നത് തന്നെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അസോസിയേഷൻ ഡിഫറൻറ്റാണ്. സ്പോർട്സ് അസോസിയേഷൻ, ആർട്സ് അസോസിയേഷൻ, ഇതൊക്കെ ഒരു എയിമോട് കൂടിയിട്ടാണ് അല്ലേ. ആ കലോത്സവം അല്ലേ, ആ കലോത്സവം നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ ഒരു അസോസിയേഷൻ, അങ്ങനെ അതൊക്കെ ഒരു അസോസിയേഷനാണ്. മറ്റത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന നിങ്ങളുടെ ലൊക്കാലിറ്റിയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. കമ്മ്യൂണിറ്റിയിൽ ഫീലിംഗ് ഓഫ് വണ്ണസ് ആയിരിക്കും, അവിടെ ഒബ്ജക്റ്റീവ് അല്ലേ, ഒരു ടാർഗറ്റ് ഉണ്ടാകും സ്പോർട്സിൽ ജയിക്കുക എന്നുള്ളത്. ഇവിടെ അതല്ല, എല്ലാവരും കൂടി ഒത്തുചേരുക എന്നുള്ളതാണ്. ലിവിങ് ടുഗെദർ അല്ലേ, ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് കമ്മ്യൂണിറ്റിൻ്റെ എയിമാണ്. അവിടെ അസോസിയേഷൻ എന്താണ്? മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി അല്ലേ. അസോസിയേഷനിൽ സ്പോർട്സ് ക്ലബ്ബിൽ ഒരു സ്ഥലത്ത് സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവിടെ വരാറുണ്ട്. പക്ഷെ നമ്മളുടെ അവിടെയോ? നമ്മളുടെ അവിടുത്തെ ആൾക്കാർ ആ ഒരു ഇത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിവിങ് ടുഗെദർ. ഓർഗനൈസ്ഡ് ഇൻട്രാക്ഷൻ, എല്ലാവരും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. സ്പോർട്സ് ആർട്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മുടെ തൊട്ടടുത്തുള്ളവരെ അങ്കിൾ ആൻറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ. അവിടെ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴും റിലേറ്റീവ്സ് വരുമ്പോഴും ഫുഡ് വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. ഇതൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. പക്ഷെ അവിടെ എന്താണ്, മെമ്പേഴ്സ് ക്യാൻ ലീവ് അറ്റ് എനി ടൈം അല്ലേ. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് അസോസിയേഷൻ്റെ പ്രത്യേകത. ദെൻ ഇവിടെ കോമൺ കൾച്ചറൽ വാല്യൂസ് അല്ലേ, ചെറിയ ചെറിയ ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊങ്കൽ അങ്ങനത്തുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ ആ കമ്മ്യൂണിറ്റി ബേസിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും എങ്ങനെയാണ് ഡിഫറൻറ്റ് ആയിരിക്കുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത് ലാർജർ യൂണിറ്റാണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്മോൾ അല്ലേ. നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ആ പ്രദേശം അല്ലേ. ഇപ്പം ഞാൻ കുനിശ്ശേരി എന്നാണ് വരുന്നത്. ആ കുനിശ്ശേരി എന്ന് പറയുന്നത് എന്താ? അതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം എൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താ? പാലക്കാട് എന്ന് പറയുന്നത് എൻ്റെ ഒരു സൊസൈറ്റിയാണ് അല്ലേ. അതുപോലെ തന്നെ ലെസ് ഇൻറ്റൻസീവ് റിലേഷൻഷിപ്പ് അല്ലേ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പാലക്കാടിലുള്ള എല്ലാവരെയും എനിക്ക് അറിയണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ കുനിശ്ശേരി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതാണ് മോർ ഇൻറ്റൻസീവ് റിലേഷൻഷിപ്പാണ് അല്ലേ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത സ്ഥലത്തിലുള്ള ആരെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരും. അതേസമയത്ത് പാലക്കാട്ടിലുള്ളവരെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അറിയോ? ഇല്ല. Next one, plays an important role for the development of an individual. Plays an important role for the development of an individual. Like, society anengilum, community anengilum, oru individual develop cheyyanulla ella vidathilulla helpum idu randum cheyyunnundu. Okay, I think it is clear. See, ഈ ഒരു പേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇവിടെ രാജാറാം മോഹൻ റോയ്, ഗാന്ധിജി, ശ്രീനാരായണ ഗുരു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർത്ത് ചാപ്റ്റർ, നയൻത്ത് ചാപ്റ്റർ, എയ്ത്ത് ചാപ്റ്ററിൽ ഇവരുടെ ആക്ടിവിറ്റീസ് നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, പോയിന്റ്സ് എഴുതി അവിടെ വെച്ചാൽ മാത്രം മതി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവരെ കുറിച്ചിട്ട്. അവർ ഇതിനെ കുറിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, കോർ ഓഫ് ദിസ് ചാപ്റ്റർ. സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്. എന്താ സോഷ്യലൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ആൻ ഇൻഡിവിജ്വൽ ടു ലീവ് ഇൻ എ സൊസൈറ്റി, ഓർ സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ ഇൻഡിവിജ്വൽ ലേൺസ്
ടു കൺഫേം ദ നോംസ് ഓഫ് ദ സൊസൈറ്റി. അല്ലേ, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, ഒരു സമൂഹത്തെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, നാലാളുടെ അടുത്ത് എങ്ങനെ വർത്തമാനം പറയണം, അല്ലേ, എങ്ങനെ സംസാരിക്കണം അവരുടെ അടുത്ത് എന്നുള്ളതും, ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, അല്ലേ, സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്, സൊസൈറ്റിയിൽ നിന്നാണ് പഠിക്കുന്നത്. അതിന് കുറച്ച് ഏജൻസീസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഏജൻസി എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഏജൻസി ഈസ് ഫാമിലി, കുടുംബം. അല്ലേ, നിങ്ങളുടെ വീടാണ് ദ ഫസ്റ്റ് സ്കൂൾ, ആൻഡ് ദ ഫസ്റ്റ് ടീച്ചർ ഈസ് യുവർ മദർ ആൻഡ് ഫാദർ. നിങ്ങൾക്ക് ആദ്യത്തെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരെന്തൊക്കെയാണ് പഠിപ്പിച്ചു തരേണ്ടത്, ഒരു വീട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ടത്? വി ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ് ഫ്രം അവർ പാരൻസ്. അല്ലേ, പാരൻസിനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. നല്ല ഹാബിറ്റും നല്ല മാനേഴ്സും ആരാ പഠിപ്പിച്ചു തരേണ്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയാണ് പഠിപ്പിച്ചു തരേണ്ടത്. സി, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആ സീറ്റ് നെണീച്ചു കൊടുത്ത് അവിടെ ഇരിക്കണം എന്നുള്ളത് ആര് പറഞ്ഞു തരണം? നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു തരണം. വയസ്സായിട്ടുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് ആര് പഠിപ്പിച്ചു തരേണ്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയും. അതാണ് പാരൻസ് ഈസ് ദ റോൾ മോഡൽ ഫോർ ദ ചിൽഡ്രൻ. ചിൽഡ്രന് റോൾ മോഡൽ ആരാ? പാരൻസ് തന്നെയാണ്. അവരുടെ ഹാബിറ്റും ബിഹേവിയറുമാണ് കുട്ടികൾ പഠിക്കുന്നത്. മനസ്സിലായല്ലോ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് പാരൻസ് ഹു ട്രാൻസ്ലേറ്റ് ദ പ്രൈമറി ലെസൺസ് ഓഫ് സോഷ്യലൈസേഷൻ ടു എ ചൈൽഡ്. അല്ലേ, ഒരു തൊട്ടടുത്ത വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടത്, അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെയാണ് വിളിക്കേണ്ടത്, അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കുമോനെ, അങ്ങനെ വിളിക്കാൻ പാടില്ല, പേരെടുത്ത് വിളിക്കാൻ പാടില്ല, അല്ലേ, വയസ്സിന് മൂത്തവരെ അങ്ങനെ വിളിക്കാൻ പാടില്ല, ഇങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലേ, അവിടെയാണ് സോഷ്യലൈസേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. Okay, next one, it is from family that we learn to discriminate between goods and evil, right and wrong. Le tette endu seri edu idu padikkunnathu evadiya? Family nanu endu cheyanam endu cheyanda ഫാമിലി എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, മേശ മുഴുവൻ കളഞ്ഞിട്ട് കഴിക്കണോ അതോ വൃത്തിയായിട്ട് ഫുഡ് എടുത്ത് കഴിക്കണോ? അല്ലേ, ഒരാളുടെ അടുത്ത് വഴക്ക് കൂടുക, അല്ലേ, നമ്മൾ സഹോദരങ്ങൾ തമ്മിലടിക്കുക, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആര് പറഞ്ഞു തരണം? അച്ഛനും അമ്മയും പറഞ്ഞു തരണം. അപ്പം മാത്രമേ നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിയോട് എന്ത് ചെയ്യുള്ളൂ, വഴക്കിടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇവിടെ വന്ന് വഴക്കിടും, അത് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകും. ഓക്കെ, ടീച്ചേഴ്സ് ആയിരിക്കും പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ഫാമിലി ഇന്ന് ഒരു പാരൻസ് ആണ് കുട്ടിക്ക് ഗുഡ് മാനേഴ്സും കൾച്ചറും തെറ്റേത് ശരിയേത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും. ആദ്യത്തെ പ്രൈമറി ലെസൺസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ബഹളം വയ്ക്കുമ്പോഴും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോഴൊക്കെ അത് ആരെ കൂടിയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അല്ലേ, ചില കുട്ടികൾ പാരൻസിൻ്റെ അടുത്ത് ഒരുപാട് കയർത്ത് സംസാരിക്കും. അല്ലേ, അതൊക്കെ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ തിരുത്താൻ ആർക്ക് പറ്റണം? അച്ഛനും അമ്മയ്ക്കും പറ്റണം. അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഫാമിലിയിൽ നിന്ന് എന്തൊക്കെയാണ് വാല്യൂസ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ലവ്. അല്ലേ, അച്ഛൻ്റെയും അമ്മൻ്റെയും സ്നേഹം. നെക്സ്റ്റ് വൺ മാനേഴ്സ് ആൻഡ് റെസ്പെക്റ്റ്. നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നതാണ് എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, മാനേഴ്സ് എന്താണ്, എന്താണ് ബാഡ് വേർഡ്സ്, എന്താണ് ഗുഡ് വേർഡ്സ് എന്നുള്ളത്. അല്ലേ, ഡിസിപ്ലിൻ. അല്ലേ, നിങ്ങളിപ്പോൾ ഒക്കെ ആലോചിക്കുന്നുണ്ടാകും ഡിസിപ്ലിൻ. ക്ലാസ് റൂമിൽ എങ്ങനെ ഇരിക്കണം, ഒരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവർ ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, മരിച്ച വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് അവിടുന്ന് വീട്ടിൽ നിന്നാണ്. അല്ലേ, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ്. ദെൻ പഞ്ച്വാലിറ്റി. അല്ലേ, പറഞ്ഞ വർക്കുകൾ കൃത്യമായി ചെയ്യിപ്പിക്കണം പാരൻസ്. അല്ലേ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി പഞ്ച്വാലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഒരുപാട് കുട്ടികൾ വളരെ പഞ്ച്വലായിട്ട് വർക്ക് കൃത്യമായി ക്ലാസ് കണ്ട് എഴുതി പോകുന്നുണ്ട്, പലരും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഹോണസ്റ്റി, സത്യസന്ധമായിരിക്കണം. അല്ലേ, നമ്മൾ എപ്പോഴും വി ഹാവ് ടു സ്പീക്ക് ട്രൂത്ത്. അല്ലേ, എപ്പോഴും നമ്മൾ സത്യം മാത്രം പറഞ്ഞ് പഠിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലീനിനെസ്. അല്ലേ, വൃത്തി. അല്ലേ, വൃത്തിയായിരിക്കാനും ഒരു കുട്ടി എങ്ങനെയാണ് വൃത്തിയായിരിക്കേണ്ടതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നഖം വെട്ടണം. അല്ലേ, കാലുകൾ നമ്മൾ കഴുകി പുറത്തുനിന്ന് പോയി വീട്ടിലോ അകത്ത് കയറുമ്പോൾ കാല് കഴുകണം, കുളിക്കണം, ബ്രഷ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഫാമിലിയിൽ നിന്നാണ് ഓരോ പ്രൈമറി ലെസൺസ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. അല്ലേ, അത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ സ്കൂൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ചാരിറ്റി, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഹായ് നന്നായി അങ്ങനെ തന്നെ വേണം എന്നല്ല നമ്മളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പാവം, അവർക്ക് ആ ഒരു പ്രശ്നം വന്നില്ലേ, ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് വേണ്ടത്. അല്ലേ, നമ്മൾ മിക്കവാറും മറ്റുള്ളവരുടെ ഫാമിലിയെ കുറ്റപ്പെടുത്തിയും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളുടെ മക്കൾ വളരുന്നത്.
അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് പോകണം. അപ്പോഴാണ് കുട്ടിയുടെ ക്യാരക്ടർ നല്ലതായിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും എന്ത് ചെയ്യില്ല, കുട്ടികളിലോട്ട് എത്തില്ല എന്നുള്ളത്. ഈ മാനേഴ്സ്, കൾച്ചർ, ഇതൊക്കെ നിങ്ങൾ പാരൻസ് നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫാമിലിയിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ലവ്, ആ കുട്ടിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അച്ഛനും അമ്മേൻ്റെയും സ്നേഹം കിട്ടാത്ത കുട്ടി എങ്ങനെയാണ് നല്ല കുട്ടിയായി വളരുക, ഡിസിപ്ലിൻഡായി വളരുക, മാനേഴ്സുള്ള കുട്ടിയാവുക, തെറ്റ് കാണുമ്പോൾ കുട്ടിയെ തിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ആർക്ക് വേണം, പാരൻസിനുണ്ടാവണം. അപ്പം ഓരോ ലെസൻസും പ്രൈമറി ലെസൻസും കുട്ടി പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അവിടെ നിന്ന് കുട്ടി ബേസിക് ഇട്ട് കഴിഞ്ഞു, നമ്മൾ വീട് കെട്ടുമ്പോൾ തറ അസ്ഥിവാരം ഇടില്ലേ, അതിട്ട് കഴിഞ്ഞു വീട്ടിൽ നിന്ന്. ഇനി അതിനെ മോൾഡ് ചെയ്യലാണ് ആര് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, സ്കൂൾ. സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്, ദാറ്റ് ഈസ് ട്രെയിനിങ് ദ സ്റ്റുഡൻസ് ടു അബേഡ് ബൈ റൂൾസ്. അല്ലേ, നമ്മുടെ സ്കൂളിൽ പറഞ്ഞു മുടി വളർത്തരുത്, അല്ലേ, നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് വേണം വരാൻ, നിങ്ങൾ ബ്ലാക്ക് കളർ ഷൂ യൂസ് ചെയ്യണം, നിങ്ങളുടെ മുടി ടൈഡി ആയിരിക്കണം, നിങ്ങളുടെ മുടി വൃത്തിയായ ചെവി വേണം വരാൻ, അല്ലേ, ഷൂ പോളിഷ് ചെയ്യണം, ബുക്സ് കൊണ്ടുവരണം, ടൈം ടേബിൾ ഉണ്ട്, 5 മിനിറ്റ്സ് ഇൻ്റർവൽ, ഹാഫ് ആൻ അവർ ബ്രേക്ക്. ഇതൊക്കെ എന്തിനാ, നിയമങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കണം, അനുസരിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഈ അനുസരണ ഇല്ലാത്തവൻ ഉറപ്പായും വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൻ വലിയ തെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം സ്കൂൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അനുസരിക്കാൻ പഠിപ്പിക്കുക, സമൂഹത്തിൽ മറ്റുള്ളവരെ അനുസരിക്കാനും അതിനെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും പഠിപ്പിക്കുന്നത് സ്കൂളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്പാർട്ടിങ് നോളേജ്. ഓഫ് കോഴ്സ് അവിടെ നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ, സയൻസ്, സോഷ്യൽ, ഒരുപാട് നോളേജ്, ടെക്സ്റ്റ് ബുക്ക് നോളേജ് അല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈഫ് നോളേജ്, ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ആ നോളേജ് തരുന്നത് സ്കൂളിൽ നിന്നാണ്. അല്ലേ, എങ്ങനെ മറ്റു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണം, എങ്ങനെ നാലാളുടെ ഫംഗ്ഷനിൽ വെച്ച് എങ്ങനെ സംസാരിക്കണം, എന്താണ് സ്പീച്ച് ചെയ്യേണ്ടത്, പ്രിൻസിപ്പളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, ഫ്രണ്ട്സുകളുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, ഒരു ക്ലാസ് റൂമിൽ 35 കുട്ടികൾ, 35 കൾച്ചർ, 35 മാനേഴ്സ്, 35 തരത്തിലുള്ള ഹാബിറ്റാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റോള് സ്കൂളിനും ടീച്ചേഴ്സിനുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ്. അല്ലേ, തെറ്റ് കാണുമ്പോൾ ടീച്ചേഴ്സ് ചീത്ത പറയണം, ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞ് അവരെ തിരുത്തണം, എന്തുകൊണ്ട് ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു. അല്ലേ, അവിടെ ഹോംവർക്ക് ചെയ്യാതെ വരുമ്പോൾ ടീച്ചേഴ്സ് ചീത്ത പറയണം, റൂൾസ് എന്ത് ചെയ്യണം, നിങ്ങൾ അനുസരിക്കേണ്ടതാണ്. അല്ലേ, അങ്ങനത്തെ വാല്യൂസ്, കുറേ മോറൽ വാല്യൂസ് ഉണ്ട്, ആ മോറൽ വാല്യൂസ് കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രാക്ട് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഹാവിംഗ് ഡൈവേഴ്സ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 35 കുട്ടികളുണ്ടെങ്കിൽ 35 പേരും 35 വീട്ടിൽ നിന്ന്, 35 കൾച്ചർ, 35 ഹാബിറ്റ്, 35 കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ കാര്യങ്ങളെ മുഴുവൻ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സ്കൂളിനും ടീച്ചർക്കും മാത്രമേ പറ്റുള്ളൂ. ഇപ്പം പല പാരൻസും മീറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മതിയായി എന്ന്. അതായത് കുട്ടികളെ നോക്കാൻ അവർക്ക് മതിയായി എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ, അവരനുസരിക്കുന്നില്ല, അവർ ടീച്ചേഴ്സിനെ അനുസരിക്കുള്ളൂ. ഇവിടെ വന്നാലേ വർക്ക് കൃത്യമാവുള്ളൂ സർ, നിങ്ങൾ സ്കൂൾ എങ്ങനെയെങ്കിലും തുറന്ന് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അവിടെ ടീച്ചേഴ്സിൻ്റേതായ റോൾ, അതിപ്പോൾ ഏകദേശം എല്ലാ പാരൻസിനും മനസ്സിലായിട്ടുണ്ട്, എന്താണ് ടീച്ചേഴ്സ്, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ടീച്ചേഴ്സ്, എന്താണ് സ്കൂൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അല്ലേ, നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്. അല്ലേ, നല്ല ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതും സ്കൂളിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലായില്ലേ. ഞാൻ ഈ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ 100 ഇരട്ടി എഫക്റ്റീവാണ് നേരിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നതും, ടീച്ചർ നേരിട്ട് ഹോംവർക്ക് തരുന്നതും, അത് ചീത്ത പറയുന്നതും, ഇവിടുത്തെ വർക്കുകൾ ചെയ്യിപ്പിക്കുന്നതും, കലോത്സവവും ഫ്രണ്ട്സും ഒക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ലേ, ഇതൊക്കെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന വാല്യൂസും ഹാബിറ്റുമാണ് മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ദാറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്. അല്ലേ, പിയർ ഗ്രൂപ്പ്, എന്താ പിയർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സെയിം കാറ്റഗറി. അല്ലേ, നമ്മളെല്ലാവരും പറയും, നമ്മളെല്ലാവരും നമ്മൾ ഓരോരോ ഫ്രണ്ട്സിന് ഓരോരോ പേരുകളൊക്കെ കൊടുത്ത്, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒപ്പം ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. അല്ലേ, അവിടെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ ഫ്രണ്ട്സിലൂടെ എന്തൊക്കെ ക്വാളിറ്റീസാണ്, നല്ല ക്വാളിറ്റീസാണ് നമുക്ക് കിട്ടേണ്ടത്, കോപ്പറേറ്റീവ് സ്പിരിറ്റ്. അല്ലേ, ഒത്തുചേർന്ന് നിന്ന് അത്
കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി. കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള എഫേർട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഈ കപ്പൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സ്പിരിറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് അല്ലേ. നമ്മളെല്ലാവരും ഒന്നാണ്. ഫോർത്ത് എ ക്ലാസ്, ഫിഫ്ത്ത് എ ക്ലാസ്, സിക്സ്ത് എ ക്ലാസ്, സെവൻത്ത് എ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, അവിടെ ആ ഗ്രൂപ്പാണ് അല്ലേ. നമ്മൾ സൃഷ്ടിയൊക്കെ ചെയ്യുമ്പോൾ എത്ര ഉത്സാഹിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിയൊക്കെ ചെയ്തു പോകുന്നത്, വളരെ ഉത്സാഹത്തോടുകൂടി നമ്മളെല്ലാവരും നമ്മൾ മറ്റു ക്ലാസ്സുകളെയൊക്കെ അടച്ച് വെച്ച് അല്ലേ. അത് അത്രമാത്രം ഗ്രൂപ്പാണ് നമ്മളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്ത്, കോപ്പറേഷനാണ്. കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അല്ലേ. അതൊക്കെ ആ കോപ്പറേറ്റീവ് സ്പിരിറ്റാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് എനേബിൾ അസ് ടു അക്സെപ്റ്റ് ബോത്ത് വിക്ടറി ആൻഡ് ഡിഫീറ്റ് അല്ലേ. ഫ്രണ്ട്സ് ഓട്ടത്തിൽ ഓടുകയാണ്, രണ്ടുപേരും ഓട്ടത്തിൽ ഓടും, ഒരാൾ തോൽക്കും ഒരാൾ ജയിക്കും. ഷുവർ, അവിടെ തോൽവി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണം, വിജയം എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ടു ബോത്ത് വിക്ടറി ആൻഡ് ഡിഫീറ്റ്, ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൽ വേണ്ടതാണ്. എപ്പോഴും ജയിച്ചാൽ പറ്റില്ല, എപ്പോഴെങ്കിലുമൊക്കെ തോൽക്കണം, അപ്പോഴേ ആ വിജയത്തിൻ്റെ മാധുര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മൾ ഓടി സ്പോർട്സിലേക്കൊക്കെ ഓടി വീണ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ വന്ന് എടുക്കുന്നതൊക്കെ ആരാണ്? നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, ഹെൽത്തി കോമ്പറ്റീഷൻ. ഒരിക്കലും ഫ്രണ്ട്സുകളുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻ, ശത്രുത വെച്ച് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈഗോ വെച്ച് പോകാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ബാക്കി സെവൻത്ത് എന്ന് പറയുമ്പോൾ എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ പിള്ളേർ നമ്മളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സാണ്. പക്ഷേ സൃഷ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ഗ്യാപ്പ് ഇടും, നമ്മളുടെ തീം എന്തോന്നും നമ്മൾ പറയില്ല അല്ലേ. അങ്ങനെ ഹെൽത്തി, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ആ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ വി ഓൾ ആർ ഫ്രണ്ട്സ് എന്നുള്ളതിലോട്ട് നമ്മൾ പോകണം. നെക്സ്റ്റ് വൺ, അവർ ഫ്രണ്ട്സ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് അല്ലേ. നമ്മൾ സിഗരറ്റ്, ആൽക്കഹോൾ അല്ലേ, കുഴപ്പമില്ലടാ കഴിച്ചോ, ഒന്നല്ലേ, ഒരു സിപ്പല്ലേ, ഒരിറ്റ തവണയല്ലേ നമ്മൾ വലിക്കുന്നുള്ളൂ, ഇതൊന്നും പ്രശ്നമില്ല, നീ ചെയ്തോ കുഴപ്പമില്ല, മറ്റുള്ളവരെ തല്ലാൻ പോകുമ്പോൾ നീ തല്ലിക്കോ പ്രശ്നമില്ല. ഇതൊക്കെ ബാഡ് ഹാബിറ്റാണ്, ഇത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള ഫ്രണ്ട്സ് ഉള്ളവർ സൂക്ഷിക്കണം, അവർ വലിയ പ്രശ്നത്തിൽ പോയി വീഴുന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് മാനേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്, നീ അത് ചെയ്യരുത് അല്ലേ. നമ്മൾ ഫ്രണ്ട്സ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പം ടീച്ചേഴ്സിനെയും പാരൻസിനെയും അറിയിക്കണം അല്ലേ. അത് നമ്മുടെ ഗുഡ് ഹാബിറ്റാണത്, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം പിയർ ഗ്രൂപ്പ് നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലിയുടെ റോൾ എന്താണ്, പിയർ ഗ്രൂപ്പിൻ്റെ റോൾ എന്താണ്, സ്കൂളിൻ്റെ റോൾ എന്താണെന്ന് പഠിച്ചു അല്ലേ. ദ നെക്സ്റ്റ് വൺ ഇസ് മാസ് മീഡിയ. നമ്മൾ ടി വി, ന്യൂസ് അല്ലേ. സി, മാസ് മീഡിയ മീൻസ് ന്യൂസ് പേപ്പർ, ടി വി, റേഡിയോ ഇൻഫ്ലുവൻസ് അവർ വ്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വേ ഓഫ് ലൈഫ്. They help to unite people from different parts of the world into single society. ശരിയാണ്, മറ്റു ലോകത്തുള്ള എല്ലാവരെയും ഒത്തുചേർന്നിരിക്കുന്നുണ്ട്, പല ന്യൂസുകളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിലും ടി വി കാണുമ്പോൾ സീരിയൽസ്, ഫിലിംസ് അല്ലേ, അതിലൂടെ കുറേ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളൊക്കെ ഓരോ ആക്ടറിൻ്റെയും ആക്ട്രസിൻ്റെയും ഒക്കെ ഫാനായിരിക്കും, അവർ ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾക്കും ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമ്മളുടെ കയ്യിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളതാണ്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. നല്ല കുട്ടികൾ എന്ത് ചെയ്യണം, അതൊക്കെ വേണം, ഒരാളോട് ആരാധനയൊക്കെ നമുക്ക് തോന്നാം, ശരിയാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിന് വേണ്ടി ശാഠ്യം പിടിക്കുക, പാരൻസിൻ്റെ അടുത്ത് വഴക്കിടുക, പ്രശ്നം ഉണ്ടാക്കുക, മൊബൈൽ ഫോണ് വേണം പറയുക അല്ലേ. ഈ മൊബൈൽ ഫോണൊക്കെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൂടെ വരുന്നതും കാണുന്നതും ഒക്കെ തെറ്റാണ്. നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം, വാട്സപ്പും ഒക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാം, പക്ഷെ ആ തെറ്റായ രീതിയിലോട്ടുള്ള ആ ഒരു യൂസ് വരും നമ്മൾക്ക് അവിടെ. ഓക്കെ, നമ്മളുടെ ഉള്ളിലൊക്കെ എല്ലാവരുടെ ഉള്ളിലൊരു അനിമലുണ്ട്, ആ അനിമൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉണർന്നുണർന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഈ നാല് ഏജൻസീസ് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫാമിലി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിയർ പാരൻസ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, കുട്ടികളെ എങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്കൂളിലേക്ക് അവർ പോകുന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നില്ല, മാസ് മീഡിയ ആണ് അവർ ഏറ്റവും കൂടുതൽ, മൊബൈൽ ഫോണാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീട്ടിലാണ് അവരവിടെ ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, എന്തൊക്കെ അവർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഓക്കെ,
Next one, the agency socialization can also induce one to do undesirable things. അതായത് ഈ ഫാമിലിയും ഈ സ്കൂളും ഈ മാസ് മീഡിയയും ഈ ഫ്രണ്ട്സും തെറ്റായ കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഡിസ്ട്രോയ് പബ്ലിക് പ്രോപ്പർട്ടി. അല്ലേ, വെറുതെ പോകുമ്പോൾ എന്ത് ചെയ്യും, പോസ്റ്റിൽ ബൾബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലെടുത്തെറിയും. അല്ലേ, ഒരു കൂട്ടം ഫ്രണ്ട്സാണ്, നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെയൊക്കെ നശിപ്പിക്കുക. അല്ലേ, പിയർ ഗ്രൂപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മൾ പഠിച്ചു, പിയർ ഗ്രൂപ്പ് കൊണ്ടുള്ള ദോഷമാണ് ഈ പറഞ്ഞത്. അല്ലേ, ഇനി നോക്കൂ, സം ഫ്രണ്ട്സ് ഇൻഡ്യൂസ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ. അല്ലേ, മയക്കുമരുന്ന് അതേപോലെ തന്നെ ആൽക്കഹോൾ, അല്ലേ, മദ്യപാനം, അത് രണ്ടിലോട്ടും ചില ഫ്രണ്ട്സ് നയിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അൺഹെൽത്തി യൂസ് ഓഫ് ഇൻ്റർനെറ്റ് വിൽ ലീഡ്സ് ടു ഡീവിയൻ്റ് ബിഹേവിയർ. ഒരുപാട് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ മൊത്തം കുളമാവും. ഓക്കെ, അത് മൊത്തം പ്രശ്നമാവും. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, കറക്റ്റ് നിങ്ങൾ വോക്കപ്പ് ചെയ്യണം, 6 മണിക്ക് എന്താണ് എണീക്കണം, മെസ്സേജ് ചെയ്യണം ടീച്ചേഴ്സിന് എന്നൊക്കെ. അല്ലേ, അതെന്തുകൊണ്ടാണ്, ഇതൊക്കെ നമുക്ക് ഡീവിയൻ്റ് ബിഹേവിയറാണ്, നമ്മളുടെ റൊട്ടീൻ മുഴുവൻ മാറിക്കിടക്കുകയാണ്. അല്ലേ, അത് വളരെ എന്താണ് ദോഷം ചെയ്യും, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളിലോട്ടും നയിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പെൻഡിങ് ടൈം എക്സസീവ്ലി ഇൻ ഫ്രണ്ട് ഓഫ് വിഷ്വൽ മീഡിയ റെസ്ട്രിക്റ്റ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ടി വി കാണുക, മൊബൈൽ കൊടുക്കുക, പാരൻസ് തന്നെയാണ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ സോഷ്യൽ റിലേഷൻഷിപ്പാണ്. കുട്ടി സമൂഹത്തിൽ ഇറങ്ങട്ടെ, ഓടട്ടെ, കളിക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോട്ടെ, മറ്റുള്ളവരൊപ്പം പോകണം, മറ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം. ഈ ക്ലാസ് കഴിയുമ്പോൾ അയ്യോ സാർ പറഞ്ഞതല്ലേ, ഇനി ഫ്രണ്ട്സിൻ്റെ ഒപ്പം വിടില്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മളുടെ ഒരു കണ്ണ് ആ കുട്ടിയുടെ മേലെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴാണ് അവൻ നല്ല കാര്യങ്ങൾ പഠിക്കുക. സി, ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പേടിയാണ് നമ്മൾ തെറ്റ് ചെയ്താൽ ആരെങ്കിലും കാണുമോ, എന്തെങ്കിലും പിടിക്കുന്നുള്ളത്. അല്ലേ, അപ്പോൾ അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മയും നിങ്ങൾ നല്ല വാക്ക് യൂസ് ചെയ്യുക വീട്ടിൽ, അതുപോലെ തന്നെ സ്കൂളിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് നിങ്ങളുടെ കുട്ടികളെപ്പോഴും, എനിക്ക് പറയാനുള്ളൊരു കാര്യം, സമപ്രായക്കാരോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് വെക്കുക എന്നുള്ളതാണ്. 7th standard 12 വയസ്സായ കുട്ടിയാണെങ്കിൽ 12 വയസ്സുള്ളവരുടെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് മതി. അതിന് മുകളിൽ ആര് വരികയാണെങ്കിലും, കസിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും ശരി, അത് അങ്കിളായാലും ആൻറ്റി ആയാലും ആരാണെങ്കിലും, അതൊരു അൺഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണ്. അത് അവരെ വലിയ പ്രശ്നങ്ങളിലോട്ട് നയിക്കും. പിന്നെ പാരൻസാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഏജൻസീസൊക്കെ ഒരു വ്യക്തിയെ വ്യക്തിയാക്കി തീർക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്, ഈ പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസ്സനാണ്, നമുക്ക് ജീവിക്കാൻ വേണ്ട ലെസ്സനാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനും കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മാത്രമാണ് അവരുടെ റോൾ അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇത് നോക്കൂ. ഐ ലൈക്ക് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഇഷ്ടമാണോ അല്ലയോ? യെസ് ഓർ നോ? നെക്സ്റ്റ് വൺ, ഐ ലൈക്ക് ടു സ്പെൻഡ് ലിഷർ ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. അല്ലേ, ഫ്രീ ടൈം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. യെസ് ഓർ നോ? ഐ റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഐ ലിസൺ ടു മൈ ഫ്രണ്ട്സ് പ്രോബ്ലം വിത്ത് കമ്പാൻഷൻ. അല്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഐ ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് മൈ ഫ്രണ്ട്സ്. അല്ലേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ഐ ഷെയർ മൈ പ്രോബ്ലം വിത്ത് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരൊപ്പം എൻ്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട്. അതൊരു ബാഡ് ഹാബിറ്റാണ്, അത് പാടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയുടെ അടുത്തും ഒക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഐ ടോളറേറ്റ് ക്രിറ്റിസിസം. ആരെങ്കിലും എന്നെ ക്രിറ്റിസൈസ് ചെയ്യണം, കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ക്രിറ്റിസിസം ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഐ ലൈക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. എനിക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. ഐ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റീവ് ഒക്കേഷൻ. അല്ലേ, എല്ലാ ഫെസ്റ്റിവലിനും, അല്ലേ, ഉത്സവങ്ങളായാലും മാരേജ് ആയാലും എന്ത് ഫംഗ്ഷനും പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? നെക്സ്റ്റ് വൺ, ഐ ലൈക്ക് ടു പാർട്ട് ഇൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ഇൻ സ്കൂൾ. അല്ലേ, സ്പോർട്സിലും ആർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ? അപ്പോൾ ഈ യെസ് ഓ നോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഭാഗം കേട്ടി നോക്കുക, എന്നിട്ട് നിങ്ങൾ യെസ് ഓ നോ എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ഹോംവർക്ക് ഫോർ യു പീപ്പിൾ ദാറ്റ് ഈസ്
define society and how individual is influenced by society. അതാണ് ഫസ്റ്റത്തെ individual and society എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സൊസൈറ്റി എന്താണ്, എങ്ങനെയാണ് സൊസൈറ്റി ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ആൻഡ് പോയിൻ്റ് ഔട്ട് ഇറ്റ് ഡിഫറൻസ്. അല്ലേ, വാട്ട് ഈസ് കമ്മ്യൂണിറ്റി, വാട്ട് ഈസ് അസോസിയേഷൻ ആൻഡ് പോയിൻ്റ് ഔട്ട് ഇറ്റ് ഡിഫറൻസ്. നെക്സ്റ്റ് വൺ, പോയിൻ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്. അവിടെ ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്, മാസ് മീഡിയ, അൺഡിസയറബിൾ തിങ്സ്, അതും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്നതാണ് ഈ ചാപ്റ്റർ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 11th ചാപ്റ്റർ, ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. വളരെ ചെറിയ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ, യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.